ശരി, ശ്രീ എം എൻ കാരശ്ശേരി, ആറുമാസങ്ങൾക്കപ്പുറം ഈ യാത്ര കശ്മീരിൽ ചെന്ന് അവസാനിക്കുമ്പോൾ അതൊരു ചരിത്രമാകുമോ, അതോ കോൺഗ്രസ് ചരിത്രമാകുന്നതിൻ്റെ ഭാഗമാകുമോ? അതിപ്പോ അങ്ങനെ പ്രവചിക്കാൻ പറ്റിയ ഒരു സംഗതി അല്ല. കാരണം യാത്രകൾ തീർച്ചയായിട്ടും നേതാക്കന്മാർക്കും അനുയായികൾക്കും നാട്ടുകാർക്കും ഒക്കെ നല്ലതാണ്. ഇപ്പൊ നമ്മുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു യാത്രയായിരുന്നു നേരത്തെ ശ്രീ സഭാഷപ്പോള് പറഞ്ഞ മാതിരി ഗാന്ധിജി നടത്തിയ ദണ്ഡിയാത്ര, പിന്നെ കേരളത്തിലെ നമ്മുടെ എ കെ ജി നടത്തിയ പട്ടിണി ജാഥ, വിനോബ ഭാവെ അദ്ദേഹം ഭൂതാലയത്തിന്റെ ഭാഗമായിട്ട് 7000 കിലോമീറ്റർ വായി നടന്നു എന്നാണ് ഞാൻ വായിച്ച ഓർമ്മ. അപ്പോ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹം ഇനിയും എമർജ് ചെയ്ത് വരേണ്ട, ഉരുത്തിരിഞ്ഞ് വരേണ്ട ഒരു നേതാവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ രൂപപ്പെടുത്തുന്നതിൽ, അദ്ദേഹത്തെ ശരിക്കും ഒരു നേതാവാക്കി വളർത്തിയെടുക്കുന്നതിൽ ഈ യാത്ര വലിയ പങ്ക് വഹിക്കും. കാരണം ഈ അളവിൽ അദ്ദേഹം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും എത്തിപ്പെടുക, അവിടുത്തെ ജനജീവിതം കാണുക, അവിടുത്തെ പ്രകൃതി കാണുക, അവിടുത്തെ ഭക്ഷണം കഴിക്കുക, ആളോട് സംസാരിക്കുക, ഇതൊക്കെ അദ്ദേഹത്തിന് വാസ്തവത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടത്തേണ്ട ഒരു സംഗതിയായിരുന്നു. ഇനി നേരത്തെ ഇല്ല, എന്നാൽ ഇപ്പോഴെങ്കിലും നടത്തുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. യാത്രയെപ്പറ്റി അനുകൂലമായ അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ കൂട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ മാധ്യമ ശ്രദ്ധ കിട്ടും, പബ്ലിസിറ്റി കിട്ടും, ചിലപ്പോ പണപ്പിരിവ് നടത്താൻ പറ്റിയേക്കും, അതൊന്നും അല്ല കാര്യം. പാർട്ടിയെ വീണ്ടും പുനർനവീകരിക്കാൻ ആവശ്യമായ എന്ത് ചെയ്യും? ഇപ്പോ ഇലക്ഷൻ വരുന്നു, ഇലക്ഷൻ വരുമ്പോ നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾക്കെതിരായിട്ട് മത്സരിക്കുന്നതൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് എന്ന് കാണുന്ന അനുയായികളുള്ള നേതാക്കന്മാരുണ്ട് ആ പാർട്ടിയിലുണ്ട്. അപ്പോ പാർട്ടിക്കകത്ത് ജനാധിപത്യം കൊണ്ടുവരുമോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യക്ക് എന്താണ് രാജാധിപത്യം, എന്താണ് സാമ്രാജ്യത്വം, എന്താണ് ജനാധിപത്യം എന്നൊക്കെ പരിചയപ്പെടുത്തിൽ ഏറ്റവും വലിയ പങ്കുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. 130 കൊല്ലമായി ഇവിടെ പ്രവർത്തിക്കുന്നു. അത്രയും പഴക്കമുള്ള പാർട്ടി ഇന്ത്യയിലില്ല, ഇന്ത്യക്ക് പുറത്തും അത്രയും പഴക്കമുള്ള പാർട്ടികൾ നിലവിലില്ല. അപ്പോ ആ പാർട്ടിക്കകത്ത് ജനാധിപത്യമില്ല എന്ന് വന്നാൽ പിന്നെ അത് ഉള്ളുറക്കുത്തി എന്നാണ് അതിന് അർത്ഥം. അപ്പോ ആ ജനാധിപത്യം വീണ്ടെടുക്കാൻ എന്ത് ചെയ്യും സോണിയാഗാന്ധി, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേതൃത്വം? അപ്പോ ഇതിങ്ങനെ പേരിനൊരു ഇലക്ഷൻ ആണോ, അതോ ഇവരുടെ പാപകൾ തന്നെയാണോ മത്സരിക്കുന്നത് തുടങ്ങിയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോ എല്ലാ സംസ്ഥാനങ്ങളിലും, ഇപ്പോ നിർഭാഗ്യവശാൽ 2 സംസ്ഥാനത്ത് മാത്രമേ കോൺഗ്രസ് ഉള്ളൂ. നിർഭാഗ്യവശാൽ ഞാൻ പറയുന്നത്, കോൺഗ്രസ്, ഞങ്ങൾ കോൺഗ്രസ്സുകാരനല്ല, പക്ഷെ കോൺഗ്രസിന്റെ ചരിത്രം, അതിന്റെ സ്വഭാവം, ഇതൊക്കെ നമ്മുടെ ജനാധിപത്യം മതേതരത്വം നിലനിർത്താൻ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസിന്റെ സാന്നിധ്യം എപ്പോഴും ഇവിടെ വേണം, ഒന്നുകിൽ ഭരണകക്ഷിയായിട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തായിട്ട്. അപ്പോ ആ തരത്തിലുള്ള ഒരു വെല്ലുവിളി നേരിടുന്ന തരത്തിൽ ഇന്നിപ്പോ കോൺഗ്രസ് ശരിക്കും ഒരു ചരമശയ്യയിലാണ്. അപ്പോ ഊർജം വലിക്കുന്ന ഒരു ഘട്ടമായി. ഈ സമയത്ത് അതിനൊരു നവയൗവനം കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ സാധിക്കൂ, അല്ലെങ്കിൽ വേറെ നേതാക്കന്മാർ വരുമ്പോ അവർ അംഗീകരിക്കൂ, അവനവന്റെ നേതൃത്വം, അവനവന്റെ കാര്യം എന്നുള്ളതിനപ്പുറത്ത്, കുടുംബത്തിന്റെ കാര്യം എന്നുള്ളതിനപ്പുറത്ത്, ഒരു പാർട്ടി, അതിനേക്കാൾ പ്രധാനം ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് അവര് പെരുമാറുകയും അങ്ങനെ നേതൃത്വം കൊടുക്കുകയും ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കുകയും ചെയ്യുമോ? ഇപ്പോ ഇവിടെ 2024 ഇലക്ഷൻ വരുമ്പോ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ്. ആ ഇലക്ഷനിൽ ബി ജെ പിക്ക് രാജ്യസഭയിലും ലോക്സഭയിലും 3-ൽ 2 ഭൂരിപക്ഷം കിട്ടുന്ന മട്ടിൽ ഫലം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സെക്യുലർ എന്നുള്ള ഒരു വിശേഷണം നമ്മുടെ ഭരണഘടനയിൽ നിന്ന് അവർ വെട്ടിക്കളയുമോ? മതേതര രാഷ്ട്രം എന്നുള്ളത് ഒരു ഹിന്ദു രാഷ്ട്രമായി പോകുമോ? തുടങ്ങിയുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. അപ്പൊ ഈ ആശങ്കകളെ ഇല്ലാതെ ആക്കണമെങ്കിൽ ബി ജെ പിക്കെതിരായിട്ട് മറ്റെല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് കൂടണം. അങ്ങനെ ഒരുമിച്ച് എതിർത്താൽ മാത്രമേ
ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയെ തറപറ്റിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉള്ള ഒരു പ്രതിപക്ഷ ഐക്യത്തിന് ഒരു ആ ഐക്യനിരയ്ക്ക് ഒരു നവയൗവനം കൊടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള പാകത, അതിനുള്ള രാഷ്ട്രീയമായ വിവേകം രാഹുൽ ഗാന്ധിക്ക് ആർജിക്കാൻ ഈ യാത്ര ഉപകരിക്കുമാറാകട്ടെ എന്നാണ് എന്റെ ആശംസ.